വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭൂമിയെപ്പറ്റിയും അതിൻ്റെ രഹസ്യങ്ങളെപ്പറ്റിയും അറിയാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വരും കാലത്തിൽ ഭൂമിക്ക് എന്ത് സംഭവിക്കും, ഇതിനു മുൻപ് എന്താണ് സംഭവിച്ചിരുന്നത്, അങ്ങനെ പലതും ഇതിൽ ഉൾപ്പെടും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള പഠനങ്ങളുടെ ശാഖകളെ കുറിച്ചാണ്. എർത്ത് സയൻസ്. ഫോസിലുകൾ പാറക്കല്ലുകളുടെ പ്രായം അളക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ നോക്കി നാളത്തെ വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ പ്ലാനറ്റായ എർത്തിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയുള്ള പഠനമാണ്. ഈ പഠനങ്ങളെല്ലാം തന്നെ തീതുപ്പുന്ന ഭീമാകാരൻ വോൾക്കാനോകൾ മുതൽ കുളിർന്നേകുന്ന ചെറിയ റെയിൻ ഡ്രോപ്പ് വരെ നീളുന്നു. ഭൗമശാസ്ത്രത്തിന് ധാരാളം ശാഖകളുണ്ട്. ജീവന്റെ ആരംഭം മുതൽ അതങ്ങനെ തുടങ്ങുന്നു. ഭൂമിയുടെ ചരിത്രത്തെ പറ്റിയും അതിന്റെ ഉത്ഭവത്തെ പറ്റിയുമുള്ള അറിവുകൾ വരും കാലത്ത് ഭൂമി എങ്ങനെ പരിപാലിക്കണം എന്നതിനുള്ള വിജ്ഞാനം നമുക്ക് നൽകുന്നു. ബ്രാഞ്ചസ് ഓഫ് എർത്ത് സയൻസ്. എർത്ത് സയൻസ് അഥവാ ഭൗമശാസ്ത്രം എന്ന ടേം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് 1970s. ഇതിൽ നേരത്തെ തന്നെ ഫിസിക്കൽ ജോഗ്രഫി എന്ന ടേമിൽ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുന്നു. ഇനി നമുക്ക് ഭൗമശാസ്ത്ര പഠനത്തിന്റെ വിവിധ മേഖലകൾ പരിചയപ്പെടാം. പാലിയന്തോളജി. ഫോസിലുകൾ, അതായത് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ സെഡിമെന്ററി റോക്കിനുള്ളിൽ ഉണ്ടാവും. ഇതിനെപ്പറ്റിയുള്ള പഠനമാണ് പാലിയന്തോളജി. ഈ ഫോസിലുകളിൽ നിന്നും ആ പാറയുടെ പ്രായവും ആ ജീവിയുടെ ഏകദേശ ചിത്രവും രൂപപ്പെടുത്തിയെടുക്കാനാവും. ജിയോമോർഫോളജി. പലതരം ലാൻഡ് ഫോംസിന്റെ പഠനത്തെയും അതുണ്ടാവാനിടയായ കാരണങ്ങളെയും പറ്റിയുള്ള പഠനമാണ് ജിയോമോർഫോളജി. ഇതിൽ മൗണ്ടെയ്ൻസ് മുതൽ വാലീസ് വരെയും റിവേഴ്സ് മുതൽ ഗ്ലേസിയേഴ്സ് വരെയും ഉൾപ്പെടുന്നു. ഓഷിനോഗ്രാഫി. ദ സ്റ്റഡി ഓഫ് ഓഷ്യൻ ഈസ് കോൾഡ് ഓഷിനോഗ്രാഫി. സമുദ്ര പഠനം. ഇതിൽ ഓഷ്യൻ കെമിസ്ട്രി, കടലിന്റെ അടിത്തട്ടിനെ കുറിച്ചുള്ള പഠനം, ജലജീവികളെ കുറിച്ചുള്ള പഠനം എന്നിവയും ഉൾപ്പെടുന്നു. ജോഗ്രഫി. ഭൂമിയുടെ ഉപരിതലത്തിനെ കുറിച്ചുള്ള പഠനമാണ് ജോഗ്രഫി. ജിയോളജി. എർത്ത് സയൻസിന്റെ പുരാതനമായ ശാഖയാണ് ജിയോളജി. ഇത് ഭൂമിയുടെ ചരിത്രം, അതിന്റെ സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇത് കല്ലുകളെ പറ്റിയും എർത്തിന്റെ ക്രസ്റ്റിനെ പറ്റിയും ഒക്കെയാണ് പറയുന്നതെങ്കിലും മീറ്ററോളജി ഒഴികെ മറ്റെല്ലാ വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ശാഖയാണ് ജിയോളജി. മീറ്ററോളജി. അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട പഠനമാണ് മീറ്ററോളജി. വെതറും വെതർ ഫോർകാസ്റ്റിംഗും ഒക്കെയാണ് വിഷയം. ക്ലൈമറ്റോളജി വെതർ പാറ്റേൺസുമായി ബന്ധപ്പെട്ടതാണ്. വോൾക്കാനോളജി. വോൾക്കാനോയെ പറ്റിയുള്ള പഠനവും എന്തുകൊണ്ട് അഗ്നിപർവ്വതം പൊട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് വോൾക്കാനോളജി. ഇത് പഠിക്കുന്ന വോൾക്കാനോളജിസ്റ്റുകൾ തീ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വോൾക്കാനോയ്ക്ക് സമീപം വർക്ക് ചെയ്യേണ്ടി വരും. ഇതിന്റെ ചൂടിൽ നിന്നും ഹാംഫുള്ളായ ഗ്യാസുകളിൽ നിന്നും പറന്നു വരുന്ന തീ ഗോളങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സ്പെഷ്യലായ ക്ലോത്ത്സ് ഇവർ ധരിക്കും. സർവേയിങ് ദ എർത്ത്. എർത്ത് സയന്റിസ്റ്റുകൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഭൂമിയെക്കുറിച്ച് ലബോറട്ടറി സ്റ്റഡീസിൽ നിന്നും മനസ്സിലാക്കാനാവൂ. പകരം കൂടുതൽ ഇൻഫോർമേഷൻസ് ലഭിക്കണമെങ്കിൽ ഇവർ പുറത്തു വന്ന് ഒബ്സർവ് ചെയ്യുകയും ഡേറ്റാസ് കളക്ട് ചെയ്യുകയും പഠിച്ചിരിക്കുന്ന തിയറികൾ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്ത് നോക്കുകയും ഒക്കെ വേണം. ഇതിൽ മൗണ്ടൈൻ ക്ലൈംബിംഗ്, സീ ഡൈവിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. സാറ്റലൈറ്റ് ഫോട്ടോഗ്രാഫി ഈ കുട്ടികൾക്ക് പുതിയ തോതിലുള്ള ഡേറ്റ ഇന്ന് നൽകുന്നു. എർത്ത് റിസോഴ്സസ്. കുടിക്കാൻ വെള്ളം മുതൽ കഴിക്കാൻ ഭക്ഷണം വരെയും എന്തിന് വീടുണ്ടാക്കാൻ ഇഷ്ടിക പോലും ഭൂമി നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതിയിൽ നിന്ന് ലഭിക്കും. ഭൗമശാസ്ത്രം ഈ റിസോഴ്സുകളെയെല്ലാം ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ആർത്തി മൂലം എന്തെല്ലാം കേടുപാടുകൾ ഇതിന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതും ഈ സയൻസ് പറഞ്ഞു തരുന്നു. എയർ. മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഓരോ സെക്കൻഡിലും വായു ആവശ്യമാണ്. എന്നാൽ ഇത്ര ആവശ്യമായിരുന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഇത് നിമിഷം തോറും മലിനമായിക്കൊണ്ടിരിക്കുന്നു. മിനറൽസ്. കാറുകൾ നിർമ്മിക്കാനുള്ള മെറ്റലുകൾ മുതൽ കെട്ടിടം കെട്ടാനുള്ള കോൺക്രീറ്റ് വരെ, അങ്ങനെ പലതും നിർമ്മിക്കുന്നത് ഭൂമിക്കകത്തുള്ള മിനറൽസും കെമിക്കൽസും വെച്ചാണ്. രത്നങ്ങൾ മറ്റൊരു വാല്യുബിൾ ആയ സോഴ്സാണ്. വാട്ടർ. എല്ലാ ജീവികളും വെള്ളത്തെ ആശ്രയിക്കുന്നു, എന്നാൽ ഈ റിസോഴ്സും മലിനമാകുന്നു. എനർജി. എണ്ണ, കൽക്കരി, വാതകങ്ങൾ തുടങ്ങിയ നമ്മൾ ഉപയോഗിക്കുന്ന 90% ഊർജവും ഭൂമിയിൽ നിന്നാണ് എടുക്കുന്നത്. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ തന്നെയാണ്.
എന്നാൽ അവയെല്ലാം തന്നെ മറ്റ് നാച്ചുറൽ റിസോഴ്സുകളെ ആശ്രയിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ എത്തുന്നവരെ ഇറ്റ്സ് മൈ ടൈം ടു സൈൻ ഓഫ്. താങ്ക് യു.